ॐ नमो भगवते वासुदेवाय श्रीकृष्णार्पणमस्तु दशकं पदोन् हिरण्याक्षन् हिरण्यकशिपुविम् उत्पत्ति श्लोकम् एकाश्यतौ सुरारिवीरा सन्ध्यासमुत्पादनकष्टचेष्टौ യമൗചോകരം നിന്തിരുവടിയുടെ ആ ഭൃത്യന്മാർ കാശ്യപമഹർഷിയിൽ നിന്ന് ദിദൌ ദിതി എന്ന പത്നിയിൽ ദ്വൗ സുരാരി വീരൗ ഉദിതൗ രണ്ട് അസുരവീരന്മാരായി ജനിച്ചു സന്ധ്യാസമുദന കഷ്ടചേഷ്ടൗ സന്ധ്യാസമയത്ത് ജനിപ്പിക്കുകയാൽ ക്രൂരസ്വഭാവന്മാരും യമൗ ച ഇരട്ടയായി പിറന്നവരുമായ അവർ ലോകസ്യ ലോകത്തിന് അന്യൗ യമൗ ഇവ വേറെ രണ്ട് യമന്മാരെ പോലെയായിരുന്നു രീചി മഹർഷിയുടെ പുത്രനും ദേവാസുരന്മാരുടെ അച്ഛനുമായ കശ്യപ മഹർഷിയുടെ പുത്രന്മാരായിട്ടാണ് ജയവിജയന്മാർ ജന്മമെടുത്തത് ദക്ഷപ്രജാപതിയുടെ പുത്രി ദിദിയാണ് അമ്മ ഒരു ദിവസം സന്ധ്യാസമയത്ത് കാമപീഡിതയായ ദിദി സ്വഭർത്താവായ കശ്യപന്റെ അരികത്ത് സന്താനത്തെ കാക്ഷിച്ചുകൊണ്ട് ചെന്നു നിന്നു ആ സമയം കശ്യപ്രജാപതി അഗ്നിശാലയിൽ സന്ധ്യാവന്തനാദികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സന്ധ്യാസമയത്ത് ഭൂതങ്ങളോടുകൂടെ ഭഗവാൻ ശ്രീരുദ്രൻ നന്ദികേശ്വരനാകുന്ന വാഹനത്തിലിരുന്ന് ലോകത്തിൽ സഞ്ചരിക്കുന്നു ആ ദേവനെ വണങ്ങാനുള്ള സമയമാണ് സന്ധ്യ നാമം ജപിച്ച് നല്ല ചിന്തകളോടെ ഇരിക്കേണ്ട സമയം ആ സമയത്ത് രതി എന്ന് തന്റെ പത്നിയെ ബോധിപ്പിച്ചിട്ടും സന്ധ്യാസമയം കഴിയട്ടെ കുറച്ചുനേരം ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ടും ദിദി തന്റെ ഇച്ഛയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും കാമാവേശം സഹിക്കാതെ ഭർത്താവിനെ ചെന്ന് പിടികൂടുകയും ചെയ്തു പത്നിയുടെ നിർബന്ധം കണ്ടപ്പോൾ അത് ഈശ്വരേച്ഛയെന്ന് നനച്ച് കശ്യപൻ ദിദിയെ തൃപ്തിപ്പെടുത്തി അനന്തരം നിഷിദ്ധ കർമ്മത്തിനുള്ള പ്രായശ്ചിത്തമെന്നോണം മഹർഷി സ്നാനവും പ്രാണായാമാദികളും ചെയ്ത് പ്രണവമന്ത്രത്തോടെ ബ്രഹ്മത്തെ ധ്യാനിച്ചു ദിതിയും പശ്ചാത്താപത്തോടെ ഭർത്താവിനെയും ശ്രീരുദ്രനെയും നമസ്കരിച്ച് തന്റെ ഗർഭത്തെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഗർഭാധാന സമയം ചീത്തയായതുകൊണ്ട് പുത്രന്മാർ വളരെ അക്രമികളായിത്തീർന്നു സൽപുത്രന്മാരുണ്ടാകാൻ നല്ല മുഹൂർത്തത്തിൽ നല്ല ചിന്തകളോടുകൂടി ഗർഭാധാനം നടത്തണമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം ശ്ലോകം എട്ട് ഹിരണ്യപൂർവ കശിബു കീലൈക പരോഹിരണ്ക്ഷതി പ്രതീത ഉഷലോകം രുന്ധാം ഏക ഹിരണ്യപൂർവ കശിബു കില ഒരുവൻ ഹിരണ്യ ശബ്ദം തുടക്കത്തിൽ വരുന്ന കശിബു ഹിരണ്യകശിബു അത്രേ പര മറ്റേവൻ ഹിരണ്യാക്ഷി പ്രതീത ഹിരണ്യാക്ഷൻ എന്ന പേർ കേട്ടവനാണ് ഉഭൗ രണ്ടു പേരും ജവാസനാന്ധ തങ്ങളുടെ ജന്മാന്തരവാസനയാൽ കണ്ണുകാണാതായിട്ട് മോഹിതന്മാരായിട്ട് രുഷാഭവന്നാഥം അരിശം കൊണ്ട് അവിടുന്ന് നാഥനായിട്ടുള്ള അശേഷ ലോകം ഞെരുധാം ലോകം മുഴുവനും തടുത്തു നിർത്തി ദ്രോഹിച്ചു സദാചാരയുക്തയായ ദിദി തന്റെ പുത്രന്മാർ ലോകോപദ്രവകാരികളാകുമെന്ന ഭർത്താവിന്റെ പ്രവചനം നിമിത്തമുണ്ടായ ശങ്കയാൽ രണ്ട് പുത്രന്മാരെയും നൂറു വർഷം ഗർഭത്തിൽ ധരിച്ചിരുന്നതിനു ശേഷം പ്രസവിച്ചു ആ ഇരട്ടക്കുട്ടികളുടെ ജനന സമയത്ത് ദിക്കുകൾ മുഴുവൻ കത്തുക കൊടുങ്കാറ്റു വീശുക സമുദ്രത്തിലെ തിരമാലകൾ അനിയന്ത്രിതമായി പൊങ്ങുക കുറുക്കന്മാർ ഓരിയിടുക കാറ്റില്ലാതെ തന്നെ വൃക്ഷങ്ങൾ വീഴുക തുടങ്ങി അനേകം ദുർലക്ഷണങ്ങൾ ഭൂമിയിലും ആകാശത്തും അന്തരീക്ഷത്തിലും കണ്ടു തുടങ്ങി ഹിരണ്യം സ്വർണം എന്ന പദം മുൻപിൽ വരുന്ന പേരുകളാണ് ആ രണ്ടു പേർക്കുമുള്ളത് ഒരാൾ ഹിരണ്യകശിപുവും മറ്റേയാൾ ഹിരണ്യാക്ഷനും കല്ലുപോലെ കഠിനമായ ശരീരത്തോടുകൂടി സൂര്യനെയും അതിക്രമിച്ചവരായിട്ട് ഭീകര സ്വരൂപികളായി അവർ വന്നു ജന്മവാസനയാൽ കണ്ണുകാണാത്തവരായി യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെട്ടവരായി എന്ന് പറയുന്നു പൂർവജന്മത്തിൽ ഭഗവാനെ കാണാൻ ചെന്ന സനകാദികളെ തടഞ്ഞ അവർ ഈ ജന്മത്തിൽ ധർമാചരണങ്ങൾക്ക് പ്രതിബന്ധമുണ്ടാക്കുന്നു ലോകത്തെ കാൽ കീഴിലാക്കിക്കൊണ്ട് ഭക്തരെ ഭഗവാനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു ധർമ്മം എന്ന പേര് കേട്ടാൽ അവർക്ക് ദേഷ്യം വരും ലോകനാഥനായിട്ടുള്ള ഭഗവാനെ അവർ വകവച്ചില്ല ലോകത്തിൽ അധർമ്മം വർദ്ധിച്ചാൽ എന്താണ് സംഭവിക്കുക ഹേ ഭാരത എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ സ്വയം അവതരിക്കുന്നു പരിത്രാണായ സാധൂനം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും ദുഷ്ടന്മാരുടെ സംഹാരത്തിനും ധർമ്മം നിലനിർത്തുന്നതിനും വേണ്ടി യുഗം തോറും ഞാൻ അവതരിക്കുന്നു എന്നെല്ലാം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ശ്ലോകം ഒമ്പത് तयोर्हिरण्याक्षमहासुरेन्द्रो रणाय धावन्नवाप्तवैरी भवत्प्रियांक्ष्मां सलिले निमज्य चचार गर्वाद्विनदन् गदावान् तयो हिरण्याक्षमहासुरेन्द्र अवरिल् हिरण्याक्षन् ए असुरप्रमाणी रणाय धावन् യുദ്ധത്തിനായി ഓടി നടന്ന് അനവാപ്ത വൈരി തക്ക എതിരാളിയെ കിട്ടായികയാൽ ഭവത് പ്രിയാം അവിടുത്തെ ഇഷ്ടപത്നിയായ ക്ഷം ഭൂമിദേവിയെ സലിലെ നിമജ്യ സമുദ്രത്തിൽ മുക്കിത്താഴ്ത്തിയിട്ട് ഗർവാദ് വിനദൻ അഹങ്കരിച്ചട്ടഹസിച്ചുകൊണ്ട് ഗതാവാൻ ചാരതയുമായി സഞ്ചരിച്ചു ഹിരണ്യാക്ഷൻ യുദ്ധക്കൊതിയനായതിനാൽ എവിടെ പോയാൽ യുദ്ധം ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ച് സ്വർഗ പ്രവേശിച്ചു ഇന്ദ്രാദി ദേവഗണങ്ങൾ ഭയപ്പെട്ട് ഓടിയൊളിച്ചത് കണ്ട് തനിക്കൊത്ത എതിരാളിയെ തിരഞ്ഞ് സകലയിടത്തും പാഞ്ഞു നടന്നു ഭഗവാന് രണ്ട് പത്നിമാരാണ് ശ്രീദേവിയും ഭൂമിദേവിയും സ്ത്രീകളെ ദ്രോഹിച്ചാൽ ഭർത്താക്കന്മാർ കോപിച്ച് യുദ്ധത്തിന് വരുമല്ലോ എന്ന ചിന്തയാലാകണം ആ ദാനവേന്ദ്രൻ ഭഗവാന്റെ പത്നിയായ ഭൂമിദേവിയെ തട്ടിയെടുത്ത് സമുദ്രത്തിനടിയിൽ കൊണ്ടുപോയി വച്ചു ഹിരണ്യാക്ഷൻ സമുദ്രത്തിൽ പ്രവേശിച്ചപ്പോൾ ജലജന്തുക്കൾ പേടിച്ച് വളരെ ദൂരം ഓടി ഹിരണ്യാക്ഷൻ ഉപദ്രവിച്ചിട്ടില്ല ആ ഭയങ്കരനെ കണ്ട മാത്രയിൽ തന്നെ ജീവജാലങ്ങൾ ഭയപ്പെട്ടോടുകയാണെന്നർത്ഥം അങ്ങനെ ഹിരണ്യാക്ഷൻ അനേകം സംവത്സരങ്ങൾ സമുദ്രജലത്തിൽ കളിച്ചുകൊണ്ടിരുന്നു പൊങ്ങി വരുന്ന തിരമാലകളെ ഗതകൊണ്ടടിച്ചു തകർത്ത് ആർത്തട്ടഹസിച്ചുകൊണ്ട് വരുണന്റെ രാജധാനിയിലേക്ക് പ്രവേശിച്ചു ശ്ലോകം പത്ത് േഷൃശംഭം നിശമ്യ ബഭ്രാമഗേഷൈകൃശ്യ സകൃപാ നിധേ രുഗാൻ മരുദാ ല തലേശാദ് അപ്പോൾ വരുണനിൽ നിന്ന് സദൃശം നിശമ്യ തനിക്കൊത്ത എതിരാളി ഭഗവാനാണെന്നറിഞ്ഞ് ത്വാം ഗവേഷയൻ ബഭ്രാമ നിന്തിരുവടിയെ അന്വേഷിച്ചുകൊണ്ട് ഓടി നടന്നു കൃപാനിധേ മരുതാലയേഷ ദയാസിന്ധുവായ ശ്രീ ഗുരുവായൂരപ്പ ഭക്തൈക ദൃശ്യ ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന സ ത്വം ആ നിന്തിരുപടി രോഗാൻ നിരുന്ധി രോഗങ്ങളെ തടുക്കേണമേ വരുണപുരിയിൽ ചെന്ന് പോരിനു വിളിച്ചിട്ടും അതിനൊരുങ്ങാതെയിരിക്കുന്ന വരുണനെ ഹിരണ്യാക്ഷൻ പരിഹസിച്ചു ശത്രുവിനാൽ പരിഹസിക്കപ്പെട്ട വരുണൻ കോപം ഉള്ളിലടക്കിക്കൊണ്ട് നിനക്കു ചേർന്ന എതിരാളി ഭഗവാൻ ശ്രീഹരിയാണ് ആ ശത്രുവിൽ നിന്ന് നിനക്ക് മരണം സംഭവിക്കും എന്ന് ഹിരണ്യാക്ഷനോട് പറഞ്ഞു ഭക്തൈക ദൃശ്യനാണ് ഭഗവാൻ എന്ന് ഭട്ടതിരി പറയുന്നു ഭക്തന്മാർക്ക് അല്ലെങ്കിൽ സ്മരിക്കുന്നവർക്ക് മാത്രമേ അദ്ദേഹത്തെ കാണാൻ സാധിക്കുകയുള്ളൂ ഭക്തി ഇല്ലാത്തത് കൊണ്ട് ഇത്രയും കാലം ഹിരണ്യാക്ഷിന് ഭഗവാനെ കാണാൻ സാധിച്ചില്ല ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ വരുണന്റെ വാക്കുകളിൽ നിന്നാണ് അതിനുശേഷം നാരദ മഹർഷിയുമായി സംവദിച്ചതിനു ശേഷമാണ് വിദ്വേഷ ഭക്തി പോലും ഹിരണ്യാക്ഷനിൽ ഉദിക്കുന്നത് ആ ഭക്തി ഉറച്ചപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഹിരണ്യാക്ഷനെ പോലെ ഭയങ്കരന്മാരായ ചില രോഗങ്ങൾ തങ്ങൾക്കു തക്ക എതിരാളിയെ തേടി നടക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു രോഗം തന്നെയും പിടികൂടിയിരിക്കുകയാണെന്നും അവിടുന്ന് കനിഞ്ഞ് ആ രോഗങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂര് പതിനൊന്നാം ദശകം ഭഗവാന് മുൻപിൽ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ